ഹലോ കൂട്ടുകാരെ, എല്ലാവരും മറ്റൊരു കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്ന് നമ്മൾ പറയുന്ന കഥയുടെ പേര് കുറുക്കനും കൊക്കും എന്നാണ്. അതെ, ഇതിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ കുറുക്കനും കൊക്കും തന്നെയാണ്. പണ്ടൊരിടത്ത് ഒരു കുറുക്കനും കൊക്കും ജീവിച്ചിരുന്നു. അവർ അയൽക്കാരായിരുന്നു. കുറുക്കന് കൊക്കിനെ പറ്റിക്കുന്നത് ഒരു ഹാരമായിരുന്നു. ഒരു ദിവസം കൊക്കിന് എന്തെങ്കിലും പണി കൊടുക്കാൻ കുറുക്കൻ തീരുമാനിച്ചു. കള്ളത്തരം പുറത്ത് കാണിക്കാതെ കുറുക്കൻ കൊക്കിനോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് എന്റെ വീട്ടിൽ വന്ന് എന്റെ ഒപ്പം അത്താഴം കഴിക്കണം. കൊക്ക് വളരെ സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ചു. കൊക്ക് പറഞ്ഞ സമയത്ത് തന്നെ കുറുക്കന്റെ വീട്ടിലെത്തി. നല്ല വിശപ്പുണ്ടായിരുന്നു കൊക്കിന്. കുറുക്കൻ കൊക്കിന് സൂപ്പ് വിളമ്പിയത് ഒരു പരന്ന പാത്രത്തിലായിരുന്നു. പാവം കൊക്ക്, തന്റെ നീണ്ട കൊക്കുകൊണ്ട് അതൊന്ന് നക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. കുറുക്കനാണെങ്കിലോ ഒറ്റ വലിക്ക് സൂപ്പ് മുഴുവനും അകത്താക്കി. ഇതെല്ലാം കണ്ട കൊക്കിന് കുറുക്കനോട് നല്ല ദേഷ്യം വന്നു. ഇതിനു പകരം കുറുക്കനും ഒരു പണി കൊടുക്കണമെന്ന് കൊക്ക് ചിന്തിച്ചു. അടുത്ത ദിവസം കുറുക്കനെ കൊക്കിന്റെ വീട്ടിലേക്ക് അത്താഴം കഴിക്കാൻ വിളിച്ചു. കൊക്കിന്റെ ക്ഷണം അനുസരിച്ച് പിറ്റേ ദിവസം കുറുക്കൻ കൊക്കിന്റെ വീട്ടിലെത്തി. കുറുക്കന് നല്ല വിശപ്പുണ്ടായിരുന്നു. മീൻ കൊണ്ടുള്ളൊരു വിഭവമാണ് കൊക്ക് അന്ന് തയ്യാറാക്കിയത്. മൂക്കിലേക്ക് മണം അടിച്ചപ്പോൾ തന്നെ കുറുക്കന്റെ വായിൽ വെള്ളമൂറി. കൊക്ക് അത് കുറുക്കനെ വിളമ്പിയത് നീളമുള്ള ഇടുങ്ങിയ വായുള്ള ഒരു പാത്രത്തിലായിരുന്നു. കൊക്കിന് തന്റെ നീളമുള്ള കൊക്ക് കൊണ്ട് വളരെ എളുപ്പത്തിൽ അതിൽ നിന്ന് കുടിക്കാൻ കഴിഞ്ഞു. പക്ഷേ കുറുക്കന് ഒട്ടും തന്നെ കുടിക്കാൻ സാധിച്ചില്ല. കുറുക്കന് തന്റെ സകല ക്ഷമയും നഷ്ടപ്പെട്ട് കൊക്കിനോട് ദേഷ്യപ്പെട്ടു. കൊക്ക് പറഞ്ഞു, അയൽക്കാരോട് ഇങ്ങനെ ഒരിക്കലും പെരുമാറരുത്. അയൽക്കാരായാൽ സ്നേഹത്തോടെയും സഹകരണത്തോടെയും ജീവിക്കണം. കുറുക്കൻ തിരികെ അവന്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ താൻ മുൻപ് ചെയ്ത തെറ്റുകളെ കുറിച്ച് അവൻ ഓർത്തു. കുറുക്കന് അതൊക്കെ ആലോചിച്ച് നല്ല വിഷമമായി. അങ്ങനെ അന്ന് മുതൽ കുറുക്കൻ കൊക്കിനോട് നന്നായി പെരുമാറാൻ തുടങ്ങി. അവർ കുറേ കാലം നല്ല സുഹൃത്തുക്കളായി ജീവിച്ചു. ഈ കഥയിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? നമ്മൾ എല്ലാവരുമായി നല്ല സ്നേഹത്തിലും ഐക്യത്തിലും ഇടപഴകാൻ ശ്രമിക്കണം. ആരെയും പറ്റിച്ചുകൊണ്ട് തമാശയായി പോലും അവരെ വേദനിപ്പിക്കാൻ പാടില്ല. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും കഥയും വിശേഷങ്ങളും ഒക്കെ പറയാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.